ഇരവഴിഞ്ഞ അറബിക്കടലിലുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക. അനുശ്വര പ്രണയത്തിന്റെ തീവ്രത വാനോളം എത്തിച്ച മുക്കത്ത് പെണ്ണ് മൊയ്തീന്റെ സ്വന്തം കാഞ്ചനമാല. അനശ്വര പ്രണയം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃക സൃഷ്ടിച്ച മുക്കത്തെ പെണ്ണ്, മുക്കത്തിൻ്റെ മണവാട്ടി, മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചൻ. ബദറുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും പോലെ ലോക മലയാളികൾ 70s അറിഞ്ഞ വിശ്വപ്രണയം. വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും പ്രണയം മലബാറിൽ ഒരു കാലത്ത് കൂളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഒന്നിച്ചുള്ള ജീവിതം സ്വപ്നം മാത്രമാക്കി മൊയ്തീൻ മരണത്തിനു കീഴടങ്ങിയെങ്കിലും വറ്റാത്ത പ്രണയവും മൊയ്തീൻ്റെ ഓർമ്മയുമായി കാഞ്ചനയിൽ ബി പി മൊയ്തീൻ സേവാമന്ദിരവും അവശേഷിക്കുന്നു. മരണത്തിനും ശരീരത്തിനും ജീവിതത്തിനുമപ്പുറം പരസ്പരം പ്രണയിച്ചുകൊണ്ടിരുന്നവർ, പ്രണയം കൊണ്ട് സമൂഹത്തെ പ്രചോദിപ്പിച്ചവർ കാഞ്ചനയും മൊയ്തീനും. മുക്കത്തെ രണ്ട് പ്രമാണിമാരായ അച്ചുവിൻ്റെയും ഉണ്ണിമൊയ്ൻ സാഹിബിൻ്റെയും മക്കളായിരുന്നു കാഞ്ചനയും ബി പി മൊയ്തീനും. പ്രണയത്തിന് വിലക്കുകൾ ഉണ്ടായിട്ടും അവർ പരസ്പരം പ്രണയിച്ചു. കാഞ്ചനയുടെയും മൊയ്തീൻ്റെയും പ്രണയം നാട്ടിൽ കോലാഹലമായപ്പോൾ ഉണ്ണിമൊയ്ൻ സാഹിബ് മൊയ്തീനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. കാഞ്ചന വീട്ടുതടങ്കലിലും. പക്ഷേ ഇരുവരുടെയും പ്രണയം തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ഒരു സുഹൃത്ത് മൊയ്തീനോട് പറഞ്ഞു, ഓള് മതം മാറിയാൽ ബാപ്പ കല്യാണത്തിന് സമ്മതിക്കും. ഉടൻ മൊയ്തീൻ്റെ മറുപടി വന്നു, അങ്ങനെ ഉണ്ടായാൽ ഓളുമായുള്ള പ്രണയം അതോടെ തീരും. അങ്ങനെ മതസങ്കുചിത താല്പര്യങ്ങൾക്കപ്പുറം ഉദാത്തമായ പ്രണയത്തിൻ്റെ പ്രതീകമായി മൊയ്തീനും തന്നെ ആരും എതിർക്കുന്ന കാര്യം. അത് രണ്ട് മതങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും എതിർപ്പുണ്ടാവുന്ന സാധാരണ ഗ്രൂപ്പിനെ അതിജീവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷം 28-29 വർഷമാണ് മൊയ്തീൻ മരിക്കുന്നത് പ്രണയിച്ചിട്ട്. പ്രണയം കുടുംബിരിക്കൊള്ളുന്ന സമയത്ത് കാഞ്ചന വീട്ടുതടങ്കലിലായപ്പോൾ മൊയ്തീനുമായി ബന്ധപ്പെടാൻ ഒരു പ്രത്യേക ലിപി തന്നെ തയ്യാറാക്കി. കാഞ്ചനയാണ് ആ ലിപി തയ്യാറാക്കിയത്. മൊയ്തീനും കാഞ്ചനമാലയ്ക്കും മാത്രം അറിയുന്ന ലിപി സേവാമന്ദിറിൽ. ഈ ലിപിയും കത്തും നിധി പോലെ കാഞ്ചന ഇപ്പോഴും സൂക്ഷിക്കുന്നു. എന്നാൽ ത്യാഗം നിറഞ്ഞ പ്രണയ സഫലമാകുമ്പോഴേക്കും ഇരുവഴിഞ്ഞപ്പുഴയിലുണ്ടായ തോണി അപകടത്തിൽ മൊയ്തീൻ മരണപ്പെട്ടു. ചേന്നമംഗലൂരിലേക്കുള്ള യാത്രയിൽ മൊയ്തീൻ സഞ്ചരിച്ച തോണി മറയുകയായിരുന്നു. യാത്രക്കാരായ നിരവധി പേരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ ആ മനുഷ്യസ്നേഹി പക്ഷേ സ്വന്തം ജീവൻ ഇരുവഴിഞ്ഞിപ്പുഴ കൊണ്ടുപോകുന്നത് അറിഞ്ഞില്ല. ഇതോടെ കാഞ്ചന തനിച്ചായി. മൊയ്തീനോടുള്ള സ്നേഹത്തിൻ്റെ സ്മാരകമായി ജീവിച്ച കാഞ്ചനയെ ഒടുവിൽ മൊയ്തീൻ്റെ ഉമ്മയാണ് കൈപിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, മരിച്ചുപോയ മകൻ്റെ പെണ്ണായി. അങ്ങനെ കാഞ്ചന മൊയ്തീൻ്റെ വീട്ടിലെത്തി. മൊയ്തീൻ നടത്താൻ ആഗ്രഹിച്ച പ്രവർത്തനങ്ങൾ കാഞ്ചന ഏറ്റെടുത്തു. ബി പി, സേവാമന്ദിർ, ലൈബ്രറി, അനിത ചിൽഡ്രൻസ് ക്ലബ്, അനിത ടൈലറിംഗ്, മോചന വിമൻസ് ക്ലബ്, ഫീഡിംഗ് സെന്റർ. മൊയ്തീൻ ഇല്ലാത്ത ലോകത്തിൽ നിന്ന് വിട പറയാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ പറ്റാത്ത പല ഉത്തരവാദിത്വങ്ങളും തൻ്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് കാഞ്ചന ജീവിക്കുന്നു. കാഞ്ചനയ്ക്ക് ഇത് വെറും സേവനങ്ങൾ അല്ല, തൻ്റെ പ്രാണനോടുള്ള അടങ്ങാത്ത പ്രണയത്തിൻ്റെ പൂർത്തീകരണമാണ്. കാഞ്ചന ജീവിക്കുന്നു. പ്രണയത്തിനുമപ്പുറം, മതങ്ങൾക്കുമപ്പുറം, ഈ നാടിനപ്പുറം, ലോക മലയാളികളുടെ ഹൃദയങ്ങളിൽ. പ്രണയമില്ലാത്ത ലോകത്ത് ഉദാത്ത പ്രണയവുമായി.